Hallelujah, praise the Lord Jesus. Genesis chapter 39, verse 21. അനുഗ്രഹീതമായ ദൈവത്തിന്റെ സന്ദേശം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഉപവാസ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ പണിയാൻ വേണ്ടിയുള്ളതാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറയുകയുണ്ടായി. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ ദാസനും കുടുംബത്തിനും എനിക്ക് മുമ്പ് ശുശ്രൂഷിച്ച ദൈവദാസനെ, ആ പ്രിയ സാംസൺ, എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥന നമുക്ക് ദൈവസ്ഥനായിരിക്കാം. ഉപവാസത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടത്, നമ്മളൊക്കെ പ്രാർത്ഥനയെ താഴ്ത്തുമെങ്കിലും എപ്രകാരം ആ താഴ്ത്തുന്നതെന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുന്നതായിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത് ഉണർത്തിക്കുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ളതായ ഒരു നല്ല മനോഭാവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ ദൈവവചന കേൾവി എന്ന് പറയുന്നത്, അത് അതിനകത്തുള്ള പ്രത്യേകതകൾ തിരുവെഴുത്ത് വായിക്കുമ്പോൾ യെശയ്യാപ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. ഒരു പ്രവചന ശബ്ദത്തെ ഞാൻ അധികമൊന്നും ആവശ്യത്തിന് വെള്ള വില കൊടുക്കത്തുള്ളൂ, പക്ഷെ ഈ പ്രമാണത്തിന് നമ്മൾ വില കൊടുക്കണം. പ്രവചനത്തിന് ദൈവം മാറ്റം വരുത്താം. ഏത് പ്രവചനത്തിനും ദൈവത്തിന് മാറ്റം വരുത്താം. തെളിവ്, ഏലിയോട് ദൈവം പറഞ്ഞു, നിന്റെ രാജ്യത്വത്തിൽ ഒരുത്തൻ ഇരിക്കാതെ വരികയില്ലായിരുന്നു, ഇരിക്കുമായിരുന്നു ഞാൻ കൽപ്പിച്ചതാ, ഇനി അങ്ങനെ സംഭവിക്കുകയില്ല. അവിടെ സ്റ്റോപ്പ് ചെയ്തു. ശമൂവേലിനോട് പറഞ്ഞു, നിന്റെ രാജ്യത്ത് സ്ഥിരമാകുമായിരുന്നു, ഇനി ഞാൻ അത് കീറിക്കളഞ്ഞിരിക്കുന്നു, ഞാൻ മറ്റൊരുത്തിന് കൊടുക്കുകയെ. ആ സോറി, ശൗലിനോട്. അപ്പോൾ ദൈവം നമ്മോട് പറയുന്ന ഏത് പ്രവചന ശബ്ദവും മാറ്റം വരുത്താം, നമ്മൾ ശരിയായില്ലെങ്കിൽ. പ്രൈസലോ. എന്നാൽ ഈ വചനത്തിന്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ ഒരു നാളും മാറ്റം വരുന്നതല്ല. പ്രൈസലോ. അതുകൊണ്ട് വചനത്തിങ്കൽ ഒരു വിറപ്പ് നമുക്ക് ഉണ്ടാകണം, വചനത്തിങ്കൽ വിറയ്ക്കണം. പ്രൈസലോ. കർത്താവിന് സ്തോത്രം. നാം വേറെ ഒന്നും സന്തോഷിച്ചില്ലെങ്കിലും നമ്മുടെ സന്തോഷം ദൈവത്തിന്റെ വചനത്തിലായിരിക്കണം. അതുകൊണ്ടാണ് ഇരുമ്യാവ് പറയുന്നത്, നിന്റെ വചനങ്ങളെ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവങ്ങൾക്കൊക്കെ വചനം കേൾക്കുമ്പോൾ അതൊരു അന്തരാത്മാവിൽ കത്തും. പ്രൈസലോ. കർത്താവിന് സ്തോത്രം. നമുക്കറിയാം, എന്നിട്ട് വീണ്ടും തിരുവെഴുത്ത് പറയുന്ന ഒരു ഭാഗമുണ്ട്, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അകത്ത് കത്തലുണ്ടാകും. അവൻ നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ അന്തരാത്മാവിൽ ഒരു വലിയ കത്തലുണ്ടാകണം ദൈവം കേൾക്കുമ്പോൾ. പ്രൈസലോ. മൂന്നാമതായി നാം പഠിക്കുമ്പോൾ അപ്പോസ്തലരുടെ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ അവരെയോ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ കേൾവിയിൽ നമ്മുടെ അന്തരാത്മാവിൽ നമുക്ക് കുത്തലുണ്ടാകണം. പ്രൈസലോ. ആരെയും കുത്തി പ്രസംഗിക്കാൻ പാടില്ല, ആരെയും കുത്തി പറയാൻ പാടില്ല. ഞാൻ 11 വർഷമായി സഭയിൽ ശുശ്രൂഷിക്കുന്നു. ഞായറാഴ്ച മാത്രം വരുന്ന വിശ്വാസികൾ അവിടെയുണ്ട്. ഡോക്ടേഴ്സും അവരൊക്കെ ഒത്തിരി പേര് വരും. അപ്പോൾ അവരൊക്കെ പ്രസംഗം കേൾക്കാനാണ് വരുന്നത്. ആ മെസ്സേജ് കേട്ട് അവർക്ക് അത് മതി അവരാഴ്ച ജീവിക്കാൻ. ഒരു പ്രബോധനം അവർക്ക് വേണ്ട. ഞാൻ പറഞ്ഞ താല്പര്യം, ദൈവ വചനത്തിങ്കിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് അവർക്ക് ജീവന്റെ അപ്പമാണ്. സ്തോത്രം. ഞാൻ നിർദ്ദേശം കൊടുക്കേണ്ടതൊക്കെ നിർദ്ദേശം സഭയിൽ വ്യക്തമായിട്ട് പറയും. യാതൊരു വിധമായ അയവുമില്ല, കാര്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും. പക്ഷെ വചനത്തിലെങ്ങും ആരെങ്കിലും മനഃപൂർവ്വം പറയേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ പറയേണ്ടത് പറഞ്ഞോളൂ. എന്നാൽ വേറൊരു സഭയിൽ ചെല്ലുമ്പോൾ അതിന്റെ ആവശ്യം എനിക്കില്ല. എന്റെ സഭയിൽ ഞാൻ പറയേണ്ടത് പറയും. വേറൊരു സഭയിൽ ചെല്ലുമ്പോൾ ദൈവം എനിക്കായിരുന്ന വചനം മാത്രമേ സംസാരിക്കുകയുള്ളൂ. കർത്താവിന് സ്തോത്രം. ദൈവക്കളെ ഓർക്കണമേ. ഇനി മറ്റൊരു അനുഭവങ്ങളോ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ഉറക്കം വരും. ഇങ്ങനെ പ്രസംഗിച്ചു പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ, നമ്മളൊക്കെ ആണെങ്കിൽ പോട്ടെ, പൗലോസ് പ്രസംഗിച്ചപ്പോ ഒരുത്തൻ ഉറക്ക, സാധാരണ ഉറക്കം മയങ്ങിയൊന്നുമല്ല, അവൻ കുത്തനെ താഴെ വീണെന്ന്. അത്ര വലുതായിട്ട് ഗാർഹ്യത്തിനായി പോയി അവൻ.
പിന്നെ ഏതായാലും നമ്മളൊക്കെ ആണെങ്കിൽ വളരെ മാർത്ത് ശവപ്പെടാനിരിക്കത്തേ ഉള്ളൂ. ഏതായാലും ദൈവം പുള്ളി രക്ഷപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും ഉണ്ടാകും. ഒരിക്കൽ പുൽവഴി സഭ, പുൽവഴിയൊക്കെ അവർക്ക് അറിയാം, നമ്മുടെ രാജാന്റെ വൈഫിന്റെ കുടുംബമൊക്കെ അതിനടുത്താണ്. പുൽവഴി ഐ പി സി സഭയിൽ ഒരു വിഷയം ഉണ്ടായപ്പോൾ അടുത്തുള്ള ഒരാള്, ഒരു ഹിന്ദു വിഷയം എന്ന് പറഞ്ഞാൽ, അടുത്തുള്ള ഒരു ഹിന്ദു കൊണ്ട് പെറ്റീഷൻ കൊടുത്തു. ഞായറാഴ്ച മാത്രമേ അവിടെ ഇപ്പോൾ ആരാധിക്കാൻ പറ്റൂ, ബാക്കി ദിവസങ്ങൾ ആരാധിക്കാൻ ഒക്കത്തില്ലെന്ന് ഒരു ഓർഡർ പാസ്സാക്കി ഗവൺമെന്റ് കൊടുത്തു. എന്നിട്ട് ഇതിന് എൻക്വയറിക്ക് വേണ്ടി ഒരു കമ്മീഷനെ നിയമിച്ചു. കമ്മീഷൻ അവിടെ വന്നപ്പോൾ ഒരാരാധന നടക്കുമ്പോൾ കമ്മീഷൻ അവിടെ വന്നു. കുറേ പിള്ളേരെ നോക്കി. അപ്പൊ ആയക്ക് തോന്നി ഭയങ്കര ബഹളമാണ്, ഭയങ്കര ശല്യമായി, നാട്ടുകാർ പറയുന്നത് ചെറുതൊന്നും അല്ല എന്നൊക്കെ അയാൾക്ക് തോന്നി. പക്ഷേ ഇയാൾ നോക്കിയപ്പോൾ നോക്കണം, കുറേയല്ലേ, വാതിലിന്റെ പുറകെ കൂടെ നോക്കിയപ്പോ ഒരാൾ ഇതിനിടയ്ക്ക് ഇരുന്ന് ഉറങ്ങുന്നു. ഉടനെ എസ് ഐ പറഞ്ഞു, എടാ ഇത്രയും ബഹളം നടക്കുമ്പോ ഒരാൾ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്, പിന്നെ നിനക്ക് അരി തെടുന്ന് ഉറങ്ങാനെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞൊരു താല്പര്യം, അത് പുലോരി സഭയിൽ ഐ പി സഭയിൽ നടന്ന സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം, ഈ ഇത്രയും ആരാധന ഇടയ്ക്കിരുന്ന് ഒരുത്തർ ഉറങ്ങിയപ്പോൾ അതിൽ തിരുന്ന് ഉറങ്ങാൻ പാടില്ല, ഇത് ചോദിക്കും, തെറ്റൊന്നുമല്ല. അങ്ങനെ കേസ് കട്ടിപ്പോയി. അവരിപ്പോ വെള്ളിയാഴ്ച അവിടെ ആരാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഇന്ന് പകൽ ദൈവങ്ങളെ ദൈവസ്ഥലായിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് തന്റെ വചനത്തിലൂടെ മാത്രമേ സംസാരിക്കാനുള്ളൂ. ആ വചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവന്റെ അപ്പമായി നാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ കഴിയുന്നത്, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരണത്തിനുള്ളത്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായി. ഈ വചനം കേൾക്കുമ്പോഴേ നമ്മുടെ അന്തരാത്മാവിൽ നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലാതെ ഒരു പരിപാടി കൊണ്ടും നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുകയില്ല. കർത്താവിന്റെ മഹത്വം. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. ഇന്ന് മകൻ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ നാം വായിക്കുമ്പോൾ യഹോവ ജോസഫിന്റെ കൂടെ ഇരുന്നു എന്നാണ് വായിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ജോസഫിന്റെ ചരിത്രമൊക്കെ നമ്മളെ സൺഡേ സ്കൂളിൽ പറഞ്ഞു പഠിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ചരിത്രമൊക്കെ അറിയാം. അവിടെ നിൽക്കട്ടെ. ജോസഫിനെ 4 കൂട്ടം ആളുകൾ സ്നേഹിച്ചതായി ചിന്തകന്മാർ പറയുന്നുണ്ട്. 1, ജോസഫിനെ അപ്പൻ സ്നേഹിച്ചു. അപ്പൻ സ്നേഹിച്ചതുകൊണ്ട്, ഇളയ മകനായതുകൊണ്ട് മാത്രം സ്നേഹിച്ചതാണ്. തിരുവചനം എഴുതിയിരിക്കുന്നു, യാക്കോബിന്റെ വാർദ്ധക്യത്തിലെ മകനാകയാൽ അപ്പൻ അവനെ ഏറ്റവും സ്നേഹിച്ചു, അവനൊരു നല്ല അങ്കി ഉണ്ടാക്കി കൊടുത്തു. അപ്പന്റെ സ്നേഹം അങ്കിയിൽ ഒതുങ്ങി. കർത്താവിന് സ്തോത്രം. വീണ്ടും നാം വായിക്കുമ്പോൾ പൊത്തിഫയർ ജോസഫിനെ വളരെ സ്നേഹിച്ചു. എന്തെന്ന് ചോദിച്ചാൽ, ഇവൻ തൊടുന്നൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ദൈവമക്കളെ, ദൈവമക്കളൊരു കാര്യം മനസ്സിലാക്കണം, നാം ചെല്ലുന്നിടം അനുഗ്രഹിക്കപ്പെടും. നാം വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കാം. പ്രൈസല്ലോ. നാം ആയിരിക്കുന്ന സഭ അനുഗ്രഹിക്കപ്പെടും നാം നീതിയോടെ ദൈവത്തെ സേവിക്കാമെങ്കിൽ. പ്രൈസല്ലോ. ഹല്ലേലൂയ. നാം ചെല്ലുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടും നാം വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചാൽ മതി. അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവമക്കളെ, നാം ഒരു അനുഗ്രഹമായിരിക്കണം. കർത്താവിന് സ്തോത്രം. മുമ്പേ ദൈവാസം പറഞ്ഞല്ലോ, നമ്മൾ വളരെ സൂക്ഷിക്കണം. ഞാന് മറ്റുള്ളവർ ഒറ്റ വിശ്വാസന വീടുകളിൽ വിസിറ്റ് ചെയ്യാൻ പോകുകയില്ല. എന്റെ സഭയിൽ പോട്ടാൽ ഒറ്റ വിശ്വാസന വീട്ടിൽ, എന്റെ തൊട്ടയലത്തൊരു വീട് താമസിക്കുന്നുണ്ട് സി പി എം. ഞാൻ അവരുടെ മുറ്റത്ത് കയറിയിട്ടില്ല. എന്താന്ന് ചോദിച്ചാൽ, പണക്കൗണ്ടൊന്നുമല്ല, ഇണക്കൗണ്ടായിട്ടുമല്ല, എന്റെ മറ്റു കാരണമൊന്നുമല്ല. അവർ പോകുന്ന വേറെ സമയത്ത് അവരവിടെ പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് ഞാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും അസുഖം മറ്റു കാര്യങ്ങളോ മരണമൊക്കെ സംഭവിച്ചാൽ പോകുന്നുള്ളല്ലാതെ ഇവിടെ കാര്യമില്ല. ഞാൻ പറയുന്ന താല്പര്യം, നമ്മൾ ഒരു ദേശത്ത് പാർത്താൽ, ഞങ്ങളുടെ തൊട്ടുപുറം താമസിക്കുന്ന ഹിന്ദുക്കളാണ്, അവിടെ ഒരു പ്രശ്നവും അവർ ഞങ്ങളുമായിട്ടില്ല. വളരെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇത്ര അധികം സ്നേഹം, ദൈവങ്ങൾക്കൊന്നും ഇല്ലാത്ത സ്നേഹം അവർക്ക് ഞങ്ങളുടെ വരുന്ന വർഷമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം, നമ്മൾ പാർക്കുന്ന ഇടത്ത് നമുക്ക് സാക്ഷ്യം നിലനിർത്തണം. പ്രൈസല്ലോ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവോട് പോരാടുന്ന ജനമോഹങ്ങളെ വിട്ടകന്ന്, ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാറെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല നടപ്പ് കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരുടെ നമ്മുടെ നടപ്പ് നന്നായിരിക്കുവാൻ നാം ഏൽപ്പിക്കണം. നമ്മള് ചെല്ലുന്ന ദേശത്തെ ആ രീതി അനുസരിച്ച് നടക്കാനല്ല ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. നിങ്ങൾ ആവർത്തന പുസ്തകം വായിച്ചു നോക്കിയാൽ ദൈവം പറഞ്ഞൊരു ഭാഗമുണ്ട്, നിങ്ങൾ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ പഠിക്കരുത്.
Praise the Lord. ജാതികളെ മ്ലേച്ഛതകൾ പഠിച്ചാൽ ദേശം ജാതികളെ ചർദിച്ചു കളഞ്ഞതുപോലെ നിങ്ങളെയും ചർദിച്ചു കളയും. Praise the Lord. Hallelujah. എസ്തേറിന്റെ പുസ്തകം വായിച്ചു നോക്കിയാൽ ഹാമാൻ രാജാവോട് പറയുന്നൊരു വാക്കുണ്ട്, നമ്മുടെ ഇടയിൽ ഒരു ജാതി ചിന്നി ചെതറി കിടപ്പുണ്ട്, അവർ മറ്റുള്ളവരെ പോലെയല്ല, അവർക്ക് വ്യത്യസ്തമായ ഒരു പ്രമാണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് ലഭിച്ച ഈ പ്രമാണം അഗ്നിമയമായ ഒരു പ്രമാണമാണ്. നിങ്ങൾക്കറിയാമോ, നമ്മൾ പറയും മുസ്ലിങ്ങളുടെ പ്രമാണം അല്ലെങ്കിൽ അതൊക്കെ ദൈവനമല്ല സത്യമല്ല എന്നൊക്കെ നമ്മൾ പറയും. മുസ്ലിങ്ങളുടെ പ്രമാണം അവരുടെ വേദത്തോടുള്ള ബന്ധത്തിലോ അവരുടെ നബിയോടുള്ള ബന്ധത്തിലോ ഒരു കാർട്ടൂൺ വരച്ചാൽ അവരെ കൈവെട്ടിക്കളയും. നമ്മളൊക്കെ ഈ വചനത്തോട് കാണിക്കുന്ന കളിയൊക്കെ എത്രയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം വൃഥാ എടുക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇത് അഗ്നിമയമായ ഒരു പ്രമാണം അവന്റെ കയ്യിലുണ്ടായിരുന്നു. പലക ദൈവത്തിന്റെ കൈയും കൈപ്പണിയും എഴുത്ത് അവന്റെ വിരലുകളാൽ എഴുതിയതുമായിരുന്നു എന്ന് വായിക്കുന്നു. അങ്ങനെ ദൈവം തന്നിരിക്കുന്ന പ്രമാണത്തോട് നാം വിശ്വസ്ത പുലർത്തണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജോസഫ് പൊത്തിഫയർ ജോസഫിനെ സ്നേഹിച്ചത് അവൻ കാണാൻ കൊള്ളാവുന്നതുകൊണ്ടല്ല, പൊത്തിഫയർ സ്നേഹിച്ചത് അവൻ തൊടുന്നൊക്കെ അനുഗ്രഹിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്. അല്ലാതെ ജോസഫ് തൊടുന്നൊക്കെ അവൻ ശപിക്കപ്പെട്ടെന്ന് പറഞ്ഞല്ല ചെയ്തുകൊണ്ടിരുന്നത്, അനുഗ്രഹിക്കാൻ തന്നെ ചെയ്ത. നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒറ്റ പണി ചെയ്തേച്ചാൽ മതി, മറ്റുള്ളവരെ അങ്ങ് അനുഗ്രഹിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ വീടിന് ഡെഡിക്കേഷൻ ഒക്കെ നടക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, വീടില്ലാത്തവരായി നിങ്ങൾ വീട് മറ്റു വീടില്ലാത്ത വേറൊരു വ്യക്തി അങ്ങ് അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക് വീട് ഉറപ്പാണ്. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നുണ്ട്, അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ നാം അനുഗ്രഹം അനുഭവിക്കുന്നവരാണ് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കാൻ നാം ഏൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സ്തോത്രം. ഇവിടെ ജോസഫിനെ പൊത്തിഫയർ സ്നേഹിച്ചു, പക്ഷേ പൊത്തിഫയറിന്റെ സ്നേഹം എവിടെ ഒതുങ്ങിയെന്നറിയാമോ? പൊത്തിഫയർ ജോസഫിനെ കുറിച്ച് ഒരു വ്യാജ വർത്തമാനം കേട്ടപ്പോൾ ഒരു എൻക്വയറി പോലും നടത്താതെ അവന് കാരാഗ്രഹത്തിൽ ഏൽപ്പിച്ചു. പൊത്തിഫയറിന്റെ സ്നേഹം കാരാഗ്രഹത്തിൽ ഒതുങ്ങി. പ്രൈസ് ദി ലോർഡ്. മൂന്ന്, പൊത്തിഫയറിന്റെ ഭാര്യ ജോസഫിനെ സ്നേഹിച്ചു, അവന്റെ സൗന്ദര്യത്തെ മാത്രം സ്നേഹിച്ചു, പക്ഷേ എന്ത് ചെയ്തു, അവൻ എന്തേക്കും ഒരു ദുഷ്പേരുണ്ടാക്കി വെച്ചു, ജാമ്യം പോലും കിട്ടാത്ത കേസിൽ അവനെ കുടുക്കി. പ്രൈസ് ദി ലോർഡ്. നീ കാരാഗ്രഹ പ്രമാണി ജോസഫിനെ സ്നേഹിച്ചു. അതെന്തെന്ന് ചോദിച്ചാൽ അയാൾക്ക് പണി കുറവാ, എവനെല്ലാം ഏൽപ്പിച്ചാൽ അവൻ കൈയിട്ട് വരത്തൊന്നും, എല്ലാം ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് എല്ലാം എവനെയും ഏൽപ്പിച്ചു.